ഹലോ ഗായ്സ്, ഹലോ ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അബുദാബിയിലേക്ക് കുറച്ച് യാത്രാ നിയന്ത്രണങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒരു കൊല്ലത്തിന് മുകളിലായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് എമിറേറ്റ്സിലുള്ളവർക്കും ഇവിടെ വരാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിൻ്റർ ആവട്ടെ ഇത്തവണത്തെ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ട്രാവൽ ലോഗ് ആയിട്ടാണ്. നമ്മുടെ ലാസ്റ്റ് വീക്ക് പനോരമിക് വ്യൂ കാണിച്ചിരുന്നു കോർഫഗാനിലെ തന്നെ. ഇത്തവണയും കോർഫഗാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ലൊക്കേഷൻസാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ വന്നിട്ട് വാട്ടർഫോൾസ് ആണ് മെയിൻ. മാൻമെയ്ഡ് ആയിട്ടുള്ള വാട്ടർഫോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആംബി തിയേറ്റർ, അത് ലാസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററാണ്. നമ്മുടെ റോമൻ സ്റ്റൈലിൽ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ്. കാരണം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും, അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഒരുപാട്. അതായി കാണുന്നതാണ് നിങ്ങൾക്ക്, നല്ല അടിപൊളിയാണ്. നൈറ്റ് വ്യൂ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ശരിക്കൊരു റോമൻ കോൺസെപ്റ്റാണ്. അവരുടെ ആംബി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരുപാട് ഫേമസ് ആയിരുന്നു. അവർ സ്പോർട്സ് അതുപോലുള്ള ഇവൻറ്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്തിരുന്നത് ഇതുപോലുള്ള ഏരിയാസിലായിരുന്നു. ആംബി തിയേറ്റർ കഴിഞ്ഞ് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത വണ്ടറാണ് ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലേക്കും പോയൊരു പ്രതീതിയാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. പക്ഷേ ഇത് നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർഫോൾസ് അല്ല, അതൊരു മാൻമെയ്ഡാണ്. ഏതാണ്ട് 45 മീറ്റർ ഉയരത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. അടിയിൽ തന്നെ നമുക്ക് കൈവരികളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൂടെ നമുക്ക് നടക്കാനെല്ലാം പറ്റും. കോർഫഗാൻ്റെ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു റോഡിൻ്റെ ഒരു സൈഡ് വന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കോർണിഷ് ബീച്ചാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ മാൻമെയ്ഡ് ആയിട്ടുള്ള ഈ വാട്ടർഫോൾസും അതുപോലെ തന്നെ ആംഫി തിയേറ്ററും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കൊരു എങ്ങനെയാണ് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അത് ശരിക്കും കാണാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ശരിക്കും ഈ കോർണിഷ് ബീച്ച് വന്നിട്ട് 3 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ റീഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ തന്നെ ഒരുപാട് തെങ്ങുകളും ഒരുപാട് ഗ്രീനറിയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അമിനിറ്റീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു പ്ലേസാണിത്. ശരിക്കും ഷാർജയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ അൽശ്രദ്ധ ടണൽ വഴി വരികയാണെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അതുപോലെ തന്നെ ഫുജേറയിൽ നിന്നുള്ളവർക്കാണെങ്കിൽ ഒരു 20 മിനിറ്റ്സിൻ്റെ ട്രാവലേ ഉള്ളൂ. നല്ലൊരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണിത്.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്ന് നമ്മൾ കൊർഫഗാൻ എന്നുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.